ഈ പത്ത് ദിവസങ്ങൾ, ഈ പത്ത് രാവങ്ങൾ അക്രമ നിങ്ങളെ ബഹുമാനിക്ക, നിങ്ങളെ മനസ്സ് കാണിച്ച അക്രമഹല്ലാഹു അക്രമഹല്ലാഹു തആലാ, അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു നിങ്ങളെ ബഹുമാനിക്കുന്നതാണ്. പത്ത് ബഹുമാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന ഏതാണ് ബഹുമാനമെന്നറിയോ? പത്ത് ബഹുമാനങ്ങൾ അല്ലാഹു തരുമല്ലോ. ആ പത്ത് ബഹുമാനങ്ങളും കിട്ടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. ആ പത്ത് ബഹുമാനങ്ങൾ ലഭിച്ചവരെ ഭാഗ്യവന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. ആ പത്ത് ബഹുമാനങ്ങൾ ഏതാ? ഒന്നാമത്തെ ബഹുമാനം ഏതാണ്? ശ്രദ്ധിച്ച് കേൾക്കണേ, ശ്രദ്ധയോടെ കേൾക്കണേ. ഒന്നാമത്തെ ബഹുമാനം ഏതാ? മഹാനായ ഗൗസുല്ലാലം തങ്ങളെ പറയുകയാണ്, അൽ ബറകത്തു ഫീ ഉംരിഹി. മഹാനായ ഗൗസുല്ലാമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പവിത്രമായ ഈ മാസത്തെ ബഹുമാനിച്ച് കഴിഞ്ഞാ നിങ്ങളായുസിൽ ബറക്കത്ത് തരുമെന്നാണ് അല്ലാഹു. ആ ഒരു തൗഫീഖ് അല്ല നമുക്ക് തരട്ടെ. ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യും. ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? എത്ര കുറച്ചാണെങ്കിലും അത് എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ കാണും. നമ്മളിപ്പോ ഒരു ദിവസം ജോലിയെടുത്ത് ആ ജോലിക്ക് ശമ്പളം കൂടുതലാവട്ടെ കുറവാവട്ടെ, അത് എല്ലാത്തിനും തികയാം. എല്ലാ കാര്യങ്ങൾക്കും തികഞ്ഞിട്ട് പോക്കറ്റിൽ എപ്പോഴും ഒരു 100 രൂപ 500 രൂപ ബാക്കി ഉണ്ടാവും. അത് ബർക്കത്താണ്. ഉസ്താദമാരുടെ ജോലിയൊക്കെ കണ്ടില്ലെങ്കിൽ തുച്ഛമായ ശമ്പളമാണെങ്കിലും അതിൽ വലിയൊരു ബറക്കത്താണ്, വലിയൊരു ബറക്കത്താണ്. ആ ഒരു ശമ്പളം കൊണ്ട് കുടുംബം വളരെ അന്തസ്സായി റഹത്തായി കഴിയും. ഏത് ജോലിയാവട്ടെ, കിട്ടുന്നതിൽ ഒരു ബറക്കത്തുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു സന്തോഷമുണ്ടാവും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ബറക്കത്തുള്ള ഭക്ഷണമാവണം. നമ്മൾ കുടിക്കുന്ന വെള്ളം ബർക്കത്തുള്ള വെള്ളമാവണം. നമ്മുടെ ജോലികൾ ബർക്കത്തുള്ള ജോലികളാവണം. അപ്പൊ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് തരും. ഈ പത്ത് രാവുകളെ ഒരാൾ ബഹുമാനിച്ചാൽ ആയുസ്സിൽ അല്ലാഹു ബർക്കത്ത് തരുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കുറഞ്ഞ ആയുസ്സിനെ കൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമെന്നാണ്. ഈ ചെറിയ ആയുസ്, 30, 35, 40, 50, 60 വയസ്സ് എത്രയാണ് നമുക്ക് അല്ലാഹു തന്ന ആയുസ് എത്രയാണ്? ഈ ചെറിയ ആയുസ്സിന്റെ ഇടയ്ക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് വലിയ ഒരു ബറക്കത്താണ്. ആയുസ്സിൽ ബറക്കത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ്, അതാണ് ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം ഒരുപാട് പ്രവർത്തനങ്ങൾ. ചെറിയ 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 ആയുസ്സിൽ നമ്മുടെ ജീവിതം അങ്ങനെയാവണം. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവർക്ക് തണലായി മാറണം നമ്മുടെ ജീവിതം. എന്റെ ജീവിതം നമ്മൾ അങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് തണലാവണം. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ലേ? അവിടുത്തെ ജീവിതം മറ്റുള്ളവർക്ക് വലിയ തണലായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വലിയ തണലായിരുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ജീവിതം മറ്റുള്ളവർക്ക് വലിയ തണലായിരുന്നു. നമ്മുടെ ഉസ്താദ്മാർ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തരുന്നത്? മഹാനായ
അവിടത്തെ ചരിത്രം ഇതിന്റെ വലിയ ഉദാഹരണമാണ്. അവിടത്തെ ആയുസ്സിന്റെ അടക്കി എത്രയെത്ര പ്രവർത്തനങ്ങളാണ് ഈ ഉമ്മത്തിന് വേണ്ടി, നാടിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ളത്. അതല്ലാഹു അവിടത്തെ ആയുസ്സിൽ നൽകിയ വലിയ അതല്ലാഹു അവിടത്തെ ആയുസ്സിൽ നൽകിയ വലിയ ബറക്കത്താ. എത്രയെത്ര പ്രവർത്തനങ്ങളാണ് ഈ ലോകത്തിന് വേണ്ടി മുസ്താദബറുകളെ കാഴ്ചവെച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഇനിയും ദീർഘായുസ്സും ആഫിയത്തും നീ നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ. അല്ലാ, ഞങ്ങൾക്ക് തന്ന ആയുസ്സിന്റെ ഒരുപാട് പാവങ്ങൾക്ക് തണലാവാൻ, ഒരുപാട് പാവങ്ങൾക്ക് തണലാവാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം തരണേ. അല്ലാ, അങ്ങനെയാവണം നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്കൊരു തണലാവണം, ഭാര്യ ഭർത്താവിനെ എപ്പോഴും തണലാവണം. പിന്നെ നിന്റെ ജീവിതം, ജീവിതം നിന്റെ പകലകൾ ഭർത്താവിനെ തണലേ കൊണ്ടതാവണം. മോളെ, ഭർത്താക്കന്മാരെ, നിങ്ങളെ പകലുകൾ ഭാര്യമാർക്ക് തണലേകുന്നതാവണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ്, പരസ്പരം തണലുള്ള ജീവിതമാവണം. മാതാപിതാക്കളെ, മക്കള് ഒരു സന്തുഷ്ട ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഉമ്മമാരെ, പാപ്പമാരെ, നിങ്ങളെ ജീവിതം നിങ്ങളെ മക്കൾക്ക് വലിയ തണലേകുന്ന ജീവിതമാവണം. മക്കളെ, നിങ്ങളെ ജീവിതം നിങ്ങളെ മാതാപിതാക്കൾക്ക് വലിയ തണലുള്ള ജീവിതമാവണം. അമ്മക്ക് നിങ്ങളെ പ്രിയപ്പെട്ട അച്ഛന്റെ വലിയ സമാധാനമുള്ള ജീവിതമാവണം നിങ്ങളെ ജീവിതം കൊണ്ട്. ചുരുക്കി പറഞ്ഞാൽ കുടുംബത്തിന്റെ തണലായി മാറണം നമ്മളെ. അങ്ങനെ മാറാൻ കഴിയുക എന്ന്